കിച്ചൂസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അമ്മ്യാരട, അമ്മ്യാരട എന്ന് പറയും, അല്ലെങ്കിൽ അടദോശ എന്ന് പറയും. എന്നെ ഇത് പഠിപ്പിച്ചു തന്നത് നമ്മുടെ കിച്ചുക്കൂട്ടൻ്റെ അപ്പാടെ അമ്മയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതും അപ്പാമ്മ ഉണ്ടാക്കി തന്നാണ്. അപ്പം ഇന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ചിലയിടത്തൊക്കെ ഇതിന് അമ്മ്യാരട എന്ന് പറയും, ചിലയിടത്ത് അടദോശ എന്ന് പറയും. അങ്ങനെ പല പല രീതിയിൽ ഇതുണ്ടാക്കാം. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ്യാരട ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരിയൊക്കെ ഇളന്നെടുക്കണം. അപ്പം ഇത് ഞങ്ങളുടെ മുളനാഴിയാണ്. ഈ നാഴിക്കകത്താണ് ഞാൻ അരി ഇളന്നെടുക്കാൻ പോയത്. ഇത് ഒത്തിരി പഴക്കമുള്ള നാഴി കേട്ടോ. ഇതൊക്കെ മുള കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് അമ്മയൊക്കെ, അമ്മയുടെയൊക്കെ ജീവിതം തുടങ്ങിയ സമയത്തൊക്കെ ഇവിടുത്തെ വീട്ടിൽ ആദ്യം മുതൽ അരി ഇളക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഒത്തിരി പഴക്കമുണ്ട് ഇനി. അപ്പോൾ ഇതിനകത്താണ് ഞാൻ അരി ഇളന്നെടുക്കുന്നത്. നിങ്ങൾക്ക് അധികം വേണ്ടാത്ത ഒരു ചെറിയ കപ്പിലോ ചെറിയ നാഴിയിലോ ഇളന്നെടുത്താൽ മതി. അപ്പം ഇതിനകത്ത് നാഴി കുത്തരി, നാഴി പച്ചരി, നാഴി വെള്ളരി, വെള്ളരി ആ മൂന്നരികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ശ്യാമളാമ്മ എന്നെ പഠിപ്പിച്ച അതേ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഈ മൂന്നരികളും ഞാനെടുത്ത് ഇന്നലെ തന്നെ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഈ നാഴിക്ക് മൂന്ന് ഗ്ലാസ് ഉണ്ട്. ഇത് മൂന്നരികളും കൂടെ നന്നായിട്ട് കുതിർന്ന് കിടക്കുന്നുണ്ട് ഇത്. അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നും ഈ നാഴിക്ക് ഒരു നാഴി ഉഴുന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ മുക്കാൽ നാഴി പരിപ്പ്, ഇത് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ്. അതും കഴുകി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനി നമുക്ക് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങളാണ് ഈ ഉണക്കമുളക്. ഉണക്കമുളക് നല്ലതായിട്ട് കുതിർന്ന് വരാൻ വേണ്ടി ഇത് ഞെട്ടോടുകൂടി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ അരിയുടെ കൂടെ തന്നെ ഇട്ടു നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഞെടുപ്പും കൂടെ കളഞ്ഞിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ അരി ഞാൻ അരികളെല്ലാം കൂടി ഞാൻ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഉഴുന്ന് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പതപ്പിച്ച് അരച്ചെടുക്കണം. അതുപോലെ ഒരു തരിതരിപ്പായിട്ട് ഈ പരിപ്പും കൂടെ അരച്ചെടുക്കണം. ചെറിയ തരിതരിപ്പിട്ട് വേണം പരിപ്പ് അരച്ചെടുക്കാൻ. എന്നിട്ട് ഞാനിത് അരച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മുടെ അമ്മയാരടയ്ക്ക് വേണ്ട മാവൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം പച്ചരിയും കുത്തരിയും ചാക്കരിയും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ടിട്ട് രാവിലെ നാലഞ്ച് പ്രാവശ്യം കഴുകി അതിൻ്റെ കാടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. അപ്പം രണ്ട് മൂന്ന് അരി ഇട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ അത് നമ്മൾ ഈ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെയാണ്. പല നിറങ്ങളിലുള്ള പൂക്കൾ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞ പോലെ പല രീതിയിലുള്ള അരികൾ വരുമ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പം അരി അരച്ചു. അതുപോലെ തന്നെ ഉഴുന്ന്, ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇനി ചേർക്കേണ്ടത് പരിപ്പ് അരച്ചത്. പരിപ്പ് ഒരു ചെറിയതായിട്ട് പരിപ്പ് ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ട് രാവിലെ ആട്ടോ പരിപ്പ് കഴുകിയത്. ഉഴുന്ന് നമ്മൾ തലേ ദിവസം കഴുകി വെള്ളത്തിയിട്ട് ആ വെള്ളത്തോട് കൂടിയാണ് അരച്ചെടുത്തത്. പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ നല്ലതായിട്ട് തിരുമ്മി കഴുകിയിട്ട് ആ പരിപ്പാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് തരിതരിപ്പായിട്ട്. അപ്പോൾ പരിപ്പ് കൂടെ നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നമ്മുടെ ചുവന്നുള്ളി. ചുവന്നുള്ളി ഇതൊരു കാക്കിലായോളം ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. പൊളിച്ച് കഴുകി കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ചുവന്നുള്ളി ഇതിൻ്റെ നല്ല പ്രധാന സ്വാദാണ് കേട്ടോ. ഇത് നല്ലതായിട്ട് സ്വാദ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ചുവന്നുള്ളി എത്ര ചേർക്കുന്നോ അതനുസരിച്ച് ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ പുളിപ്പിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് അരച്ചെടുത്തിട്ട് ഉടനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ അരിക്കൊരു പച്ചചവ ഉണ്ടാവും. അത് ഈ ഉള്ളി ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചചവ മാറിയിട്ട് നല്ലൊരു സ്വാദ് ഇടയ്ക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മുളക്. മുളക് ഇപ്പം ഞാനിത് ഒരു ഒന്നാകാ കിലോയ്ക്ക് അടുത്തുണ്ട്. നമ്മുടെ ഈ ചേരുവകളെല്ലാം കൂടെ മാവൊക്കെ ചേർത്തേക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു 30 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 5-8 മുളകൊക്കെ ചേർത്താൽ മതി. നാഴി അരി ഒന്നര ഗ്ലാസ് അരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു 5-8 മുളക് ചേർത്താൽ മതിയായിരിക്കും. അത് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായ രീതിയിൽ മുളക് ചേർക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പുപൊടി. ഉപ്പുപൊടി ഈ മാവിന് ആവശ്യത്തിനുള്ളത് ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് നോക്കിയിട്ട് ബാക്കി പോരെങ്കിൽ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, അതും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
അന്ന് ഞാൻ റെഡി ഇട്ടങ്ങോട്ട് ഇതിൻ്റെ മാവ് ഒരുവിധം ഒരു കട്ടിയിലാണ് കേട്ടോ, ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഇതാണ് നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവം, ഈ ഒരു അളവിൽ വേണം. പിന്നെ ഉപ്പ് ഒരു ഇച്ചിരി പോരായി ഇടുന്നത്, ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണേ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. നമ്മുടെ മാവിനൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഇനി നമ്മുടെ അമ്മിയാരടയ്ക്ക് വേണ്ട ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഉഴുന്നുപരിപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തുവരപ്പരിപ്പ് ഒരു കപ്പ്, പിന്നെ കുറച്ച് മുളക്, ഇതൊരു 50 ഗ്രാം മുളക് കാണും, അത് പിരിയൻ മുളകും സാധാരണ മുളകും കൂടെ കൂട്ടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെവ്വേറെ വറുത്തെടുക്കണം, ഓരോന്നോരോന്ന് വറുത്ത് അതിൻ്റെ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ ഉരലിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചമ്മന്തിപ്പൊടിയായിട്ട് ടിന്നിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഈ അടദോശ അല്ലെങ്കിൽ അമ്മിയാർ ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ആവശ്യത്തിനെടുത്ത് വെളിച്ചെണ്ണയെ ചാലിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, അതല്ലാത്ത പൊടിയായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ആ ചമ്മന്തിപ്പൊടിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടെ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടിക്കുന്നതിന് ആവശ്യമായ ഉഴുന്നുപരിപ്പും പീസ് പരിപ്പും ഉണക്കമുളക് അതുപോലെ കുരുമുളക് ഇതെല്ലാം പാകത്തിന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് പൊടിച്ചെടുക്കും. നമ്മുടെ അടദോശയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അടുപ്പ് കത്തിക്കാം. ദോശക്കല്ല് വെച്ച് കൊടുക്കാം, ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. വളരെ കനം കുറച്ച് നമുക്ക് പരത്തി കൊടുക്കാം. എന്നാ കണ്ണ, എന്നാ കിച്ചു, എന്നാ പറ്റി, എന്നാ പറ്റി അമ്മ അപ്പം ഉണ്ടാക്കുന്നുണ്ടോ അമ്മിയാരടെ? ചൂടൻ എപ്പോഴും കഴിക്കുന്നല്ലേ, ഇട്ടയില്ലേ? പിന്നെയല്ലേ നിനക്ക് ചിക്കനും ഇതൊക്കെ ഇഷ്ടമുള്ളോ? ഞാനിപ്പോൾ കളിച്ചു, ഞാനിത് ഉണ്ടാക്കിയിട്ട് വിളിക്കാം. ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അമ്മിയാരടം ഒരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുരിഞ്ഞിട്ട്. അപ്പോൾ ഇത് പഠിപ്പിച്ചയാളും ഇവിടെ വന്നിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയൊന്ന് പിടിച്ചേ. പിന്നുള്ള ചമ്മന്തി നമുക്ക് എടുക്കാം. ചമ്മന്തി നമ്മൾ പൊടിച്ച് വെച്ചത്, ചമ്മന്തി കുറച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ചാലിച്ചെടുക്കാം ഈ പൊടി. ഇതാണ് അതിൻ്റെ രൂപം. ഇത് നമുക്ക് ഇടതുവശയുടെ സൈഡിലോട്ട് വിളമ്പാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത്തിരി കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വിചാരിച്ചോട്ടെ. എന്നാ അനുചേച്ചും കഴിക്കും, അമ്മയും കഴിക്കും. ആദ്യം ഗുരു നോക്കുക കേട്ടോ. സൂപ്പറാണ്, നല്ല ദോശയാണ്. ആണോ, എരിവ് ഉപ്പുമൊക്കെ കറക്റ്റാണ്? കറക്റ്റാണ്. ഞാൻ അനുചേച്ചും കൂടെ നല്ല നല്ല കളറുണ്ടല്ലേ. ആദ്യമായിട്ട് കഴിക്കുന്നതാണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് എങ്കിലും എല്ലാ താങ്ക്സും. നല്ല സൂപ്പറാണ്. ഞാനിവിടെ ഇത്തിരി കഴിച്ചു നോക്കട്ടെ. കൊള്ളാം കേട്ടോ, എനിക്കും വളരെ ഇഷ്ടമാണ്. ബാക്കിയും കൂടെ ഞങ്ങളെന്നാ ചുട്ടെടുക്കട്ടെ. ഓ
അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായി അമ്മയാർ ദോശ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പഠിപ്പിച്ച അമ്മയ്ക്ക് പ്രത്യേക താങ്ക്സ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ വീണ്ടും കാണാം.